നമസ്കാരം. സിനിമ ചായന്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഹീറ്റ് എന്ന സിനിമയെ പറ്റിയാണ്. ആൽപച്ചീനോ എന്ന നടനെയും റോബർട്ട് ഡിനീറോ എന്ന നടനെയും എല്ലാവർക്കും അറിയായിരിക്കും. ഇവർ രണ്ടുപേരും പല സിനിമകളിലും അവരുടേതായ നല്ല നല്ല പ്രകടനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട്. പക്ഷേ ഇവർ രണ്ടുപേരും ഒരുമിച്ചുള്ള എത്ര ചിത്രങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്? ഗോഡ് ഫാദർ 2 എന്ന ചിത്രത്തിൽ ഇവർ രണ്ടുപേരും അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ ഇവർ രണ്ടുപേരും ഒരുമിച്ചുള്ള ഒരു രംഗം പോലും ആ ചലച്ചിത്രത്തിലില്ല. ഒരു ഡിസോൾവിലൂടെ റോബർട്ട് ഡിനീറോയിൽ നിന്നും ആൽപച്ചീനോയിലേക്ക് പോകുന്ന സിനിമയിൽ ഇവർ തമ്മിലുള്ള കോമ്പിനേഷൻ സീനുകൾ ഒന്നും തന്നെയില്ല. അതുകൊണ്ട് തന്നെ വർഷങ്ങളോളം ആരാധകരും പ്രേക്ഷകരും കാത്തിരുന്നതാണ് ഇവരൊരുമിച്ചുള്ള ഒരു സിനിമ. ആ കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ട് 1995 മൈക്കിൾ മാനിൻ്റെ സംവിധാനത്തിൽ പിറന്ന സിനിമയാണ് ദ ഹീറ്റ്. മൈക്കിൾ മാൻ അതിനു മുൻപ് ദി കൊളാട്രൽ, ഇൻസൈഡർ മാൻ തുടങ്ങിയ സിനിമകൾ സംവിധാനം ചെയ്ത ആളാണ്. ക്രൈം ആക്ഷൻ ജോണറുകളിൽ പെടുന്ന സിനിമയാണ് ദി ഹീറ്റ്. ഈ സിനിമയിൽ റോബർട്ട് ഡിനീറോനെയും ആൽപച്ചീനോയും കൂടാതെ ജോൺ വോയ്റ്റ്, ആഷ്ലി ജുഡ്, വാൽ കിൽമർ എന്നിവരും അഭിനയിച്ചിട്ടുണ്ട്. ഈ സിനിമയുടെ കഥ ഏകദേശം ഇങ്ങനെയാണ് പോകുന്നത്. നായകനും പ്രതിനായകനുമായി വരുന്ന റോബർട്ട് ഡിനീറോയും ആൽപച്ചീനോയും, ഇതിൽ ആരാണ് നായകൻ ആരാണ് പ്രതിനായകൻ എന്നുള്ളത് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. ഒരു പോലീസുകാരനും ഒരു കൊള്ളക്കാരൻ, ഒരു ബാങ്ക് കൊള്ളക്കാരനും തമ്മിലുള്ള പോരാട്ടമാണ് ഈ കഥയുടെ കേന്ദ്രബിന്ദു. ഇവർ രണ്ടുപേരും തങ്ങളുടെ തൊഴിലിൽ അങ്ങേയറ്റത്തെ ആത്മാർത്ഥത പുലർത്തുന്നവരാണ്. ഇവർ രണ്ടുപേരും പിന്നോട്ട് പോകാനും തയ്യാറല്ല. ഈ സിനിമയിലെ ഒരു പ്രധാന രംഗം എന്ന് പറയുന്നത് ഒരു കഫ്തീരിയിൽ നടക്കുന്നതാണ്. ഇവർ രണ്ടുപേരും ഒരു മേശയുടെ അപ്പുറവും ഇപ്പുറവും ഇരുന്ന് സംസാരിക്കുന്ന രംഗം ഒരുപാട് ആരാധകർക്ക് ഇഷ്ടപ്പെട്ടതാണ്. ഈ സിനിമ നിങ്ങൾ കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കണ്ട ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തുക. മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.